സംഖ്യയോഗം കഴിഞ്ഞു. ഇനി അടുത്തത് മൂന്നാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്, കർമ്മയോഗത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. കർമ്മയോഗം. അപ്പോ എന്താണ് കർമ്മയോഗം? കർമ്മയോഗം ആർക്കുള്ളതാണ്? എന്താണ് കർമ്മയോഗം? അത് ആർക്കുള്ളതാണ്? എങ്ങനെയുള്ളവർക്കാണ്? അപ്പൊ കർമ്മയോഗം അനുഷ്ഠിക്കാൻ അധികാരമുള്ളവര് ആരാണ് എന്ന് പറഞ്ഞാൽ യോഗ്യത ഉള്ളവർ, അർഹതയുള്ളവർ ആരാണ്? ആർക്കാണ് ഈ കർമ്മയോഗം? അതിനെ കുറിച്ചാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഇപ്പോ കർമ്മവാസനയില് പെട്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകള്, അർജുനനെ പോലെയുള്ളവര്, അർജുനന്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞു, അർജുനന്റെ ഉള്ളിൽ ഒരു കർമ്മവാസനയുണ്ട്, യുദ്ധം ചെയ്യുക എന്നുള്ള ഒരു കർമ്മവാസനയുണ്ട്. അപ്പൊ അങ്ങനെ ആ കർമ്മവാസന ഉള്ളിലുള്ളവര് അതേസമയം മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, കർമ്മവാസനയോടുകൂടി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഒപ്പം എനിക്ക് മോക്ഷം വേണം എന്ന് ആഗ്രഹമുള്ള അർജുനനെ പോലെയുള്ളവര് അനുഷ്ഠിക്കേണ്ട കർമ്മയോഗമാണ്, അതിനെ കുറിച്ചാണ് ഈ അധ്യായത്തില് വിവരിക്കുന്നത്, ഭഗവാൻ പറയുന്നത്. കഴിഞ്ഞ അധ്യായത്തില്, രണ്ടാമത്തെ അധ്യായത്തില് ഭഗവാൻ ഉപദേശിച്ചത് എന്തൊക്കെയായിരുന്നു? ഒന്ന് സാംഖ്യബുദ്ധി ഉപദേശിച്ചു അല്ല, രണ്ടാമത്തത് യോഗബുദ്ധി ഉപദേശിച്ചു, ദെൻ സ്വധർമാനുഷ്ഠാനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും പറഞ്ഞു. രണ്ടാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ യോഗബുദ്ധി, അപ്പൊ അർജുനോട് ആവശ്യപ്പെട്ടത് അർജുനന് സാംഖ്യബുദ്ധി മാത്രം അല്ലെ, അത് മാത്രം അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, ജ്ഞാനയോഗിയാവാനായിട്ട് പറ്റില്ല അർജുനനോ. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഉള്ളില് കർമ്മം ചെയ്യാനുള്ള വാസന ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ആത്മസാക്ഷാത്കാരം ലക്ഷ്യം വെക്കുക, എന്നിട്ട് സത്യം എന്താന്ന് തിരിച്ചറിഞ്ഞ് വസ്തുബോധം ഉൾക്കൊള്ളുക, എന്നിട്ട് ഫലത്തിനോട് ഇച്ഛ വെക്കാതെ, ഫലം എന്തായാലും അതിനോട് ഇച്ഛ വെക്കാതെ കർമ്മം ചെയ്യുക, അതിലൂടെ സമനില കൈവരിക്കാൻ പറ്റും. അങ്ങനെ യോഗബുദ്ധി പുലർത്തി കർമ്മം ചെയ്യാനാണ് അർജുനനോട് ആവശ്യപ്പെട്ട ഭഗവാൻ. രണ്ടാമത്തെ അധ്യായത്തിൽ അങ്ങനെയാണ് അല്ലെ, യോഗബുദ്ധിയെ ശരണം പ്രാപിക്കൂ എന്ന് പറഞ്ഞു, ബുദ്ധവ് ശരണം അന്വിച്ച. പിന്നെന്താണ്? യോഗബുദ്ധിയോട് കൂടാതെയുള്ള കർമ്മം നികൃഷ്ടമാണ് എന്ന് പറഞ്ഞു അല്ലെ. ബുദ്ധിയോഗ ദൂരേണ കർമ്മം അവരം. യോഗബുദ്ധി ഇല്ലാത്ത, അതോടുകൂടി അല്ലാത്ത കർമ്മം നികൃഷ്ടമായ കർമ്മമാണ് എന്ന് വരെ പറഞ്ഞു. പിന്നെയോ, യോഗബുദ്ധിയുള്ളവന് എന്താണ് പ്രയോജനം ചോദിച്ചു കഴിഞ്ഞാൽ, യോഗബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യുന്ന ആളെ പുണ്യപാപങ്ങൾ ബാധിക്കില്ല എന്ന് പറഞ്ഞു. കാരണം യോഗബുദ്ധിയാണ് അല്ലെ, ആ യോഗബുദ്ധിയിലാണ് ശ്രദ്ധ, അതിലാണ്. അപ്പൊ അങ്ങനെ കർമ്മം ചെയ്യുന്നവര് ഫലത്തിനോട് ഇച്ഛവെക്കൊന്നുമില്ല, ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവവുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ, യോഗബുദ്ധിയുള്ളവനെ പുണ്യപാപങ്ങൾ ബാധിക്കില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ യോഗബുദ്ധിയെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അർജുനോട് ആവശ്യപ്പെട്ടതാണ്, സ്വധർമ്മമായ യുദ്ധം ചെയ്തേ തീരൂ എന്ന് അർജുനനോട് അറിയിച്ചു. നീ നിനക്കുള്ളത് നിന്റെ ധർമ്മം, നീ അത് ചെയ്തേ പറ്റൂ എന്നത് സ്വധർമ്മമാണ്, യുദ്ധം ചെയ്യുക എന്നുള്ളതിന്റെ സ്വധർമ്മമാണ്. അപ്പൊ അത് നീ ചെയ്തേ പറ്റൂ, ചെയ്തേ തീരൂ എന്ന് പറയാണ്. അപ്പോ അർജുനന് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് സംശയം വരാം, എന്താണ്, കർമ്മം ചെയ്താൽ മതിയല്ലോ. അപ്പൊ യുദ്ധം എന്നുള്ള കർമ്മത്തെക്കാള് ബുദ്ധിക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്ന സ്ഥിതിക്ക്, ബുദ്ധിക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ബുദ്ധിയെ മാത്രം ആശ്രയിച്ച പോലെ ഈ ഘോരമായിട്ടുള്ള യുദ്ധം എന്ന കർമ്മം എന്തിനാ ചെയ്യണ്? ഇനി അതല്ല കർമ്മം ചെയ്യണമെങ്കിൽ തന്നെ യുദ്ധമല്ലാതെ വേറെന്തെങ്കിലും കർമ്മം ചെയ്താൽ പോരേ എന്നാണ് അർജുനൻ ഇങ്ങനെ ഒരു സംശയം വരാം. യുദ്ധം തന്നെ ചെയ്യണമെന്നുണ്ടോ അല്ലെ, അതല്ലാതെ വേറെന്തെങ്കിലും കർമ്മം ചെയ്താൽ പോരേ? ഇതൊക്കെയാണ് അർജുനന്റെ സംശയം. അപ്പോ കാരണം ഭഗവാൻ പറഞ്ഞല്ലോ അർജുനനോട്, ഇപ്പൊ അർജുനന് കർമ്മം ചെയ്യാനേ അധികാരമുള്ളൂ, ഫലത്തിൽ ഇച്ഛവെക്കരുത് എന്ന് പറഞ്ഞു. പിന്നെ അർജുനന്റെ കർമ്മം എന്നുള്ളത് സ്വധർമ്മമായ യുദ്ധമാണ് എന്ന് പറഞ്ഞു. പക്ഷെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് വീണ്ടും അർജുനൻ ഈ സംശയം, വേറെ വല്ല കർമ്മം ചെയ്താൽ പോരേ എന്ന്. അതിന്റെ അർത്ഥം എന്താ? ഭഗവാൻ പറഞ്ഞ കാര്യം അർജുനന് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല, അതായിരിക്കാം അല്ലെ. അതുകൊണ്ടാണ്, അപ്പൊ എന്തായാലും തന്റെ സംശയം അർജുനൻ ഭഗവാനോട് അറിയിക്കുകയാണ്, ഭഗവാനോട് ഉണർത്തുകയാണ്. അപ്പൊ ഒന്നാമത്തെ ശ്ലോകം, അർജുന ഉവാച ചൊല്ലികളും അൺമ്യൂട്ട് ചെയ്തിട്ട്. ഓം ശ്രീ പരമാത്മനെ നമഃ. അഥ തൃതീയോധ്യായഃ. അർജുന ഉവാച ജായസി ചേത് കർമ്മണസ്തേ
മതാബുദ്ധിജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. അതാണ് സംശയം, ഒന്നാമത്തെ സംശയം ചോദിക്കുന്നതാണ്. അല്ലയോ കൃഷ്ണ, ജായസി ചേത് കർമ്മണസ്തി മതാബുദ്ധിർജനാർദ്ദന തത് കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. ഭഗവാനോട് ചോദിക്കുന്നു, അല്ലയോ കൃഷ്ണ, ഇപ്പൊ കർമ്മത്തെക്കാള് യോഗബുദ്ധിയാണ് വിലപ്പെട്ടതെന്ന് അങ്ങ് പറഞ്ഞു, അതാണ് അങ്ങേക്ക് അഭിപ്രായമുണ്ടെങ്കിൽ പിന്നെ കേശവ എന്നെ എന്തിനാണ് ഈ ഘോരമായ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കണം. കിം നിയോജ, എന്തിനു പ്രേരിപ്പിക്കുന്നു? മാം ഘോരേ കർമ്മണി, എന്നെ ഘോരമായ കർമ്മം ചെയ്യാൻ കിം നിയോജയസി, എന്തിനാ പ്രേരിപ്പിക്കണതെന്ന് ചോദിക്കുകയാണ് ഭഗവാനോട്. അപ്പൊ ഇവിടെ ബുദ്ധി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോ ജ്ഞാനബുദ്ധി അല്ലെങ്കിൽ സാഖ്യബുദ്ധി, ജ്ഞാനം എന്ന അല്ലെങ്കിൽ സാഖ്യബുദ്ധി എന്ന അർത്ഥം പറഞ്ഞാൽ ശരിയാവില്ല എന്നാണ് പറയുന്നത്. ഇപ്പോ കഴിഞ്ഞ അധ്യായത്തിൽ, രണ്ടാമത്തെ അധ്യായത്തില് ഭഗവാൻ ബുദ്ധിയെ രണ്ടായി വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് സാഖ്യബുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നൊന്ന് യോഗബുദ്ധി എന്നും പറഞ്ഞിട്ടുണ്ട്. അല്ലെ, ഓർമ്മണ്ടല്ലോ, അല്ല ഓർമ്മണ്ടോ? രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് സാഖ്യബുദ്ധി, അതിന് അധികാരപ്പെട്ടവർക്ക് സാഖ്യബുദ്ധി അനുഷ്ഠിക്കാം, അല്ലാത്തവർക്ക് യോഗബുദ്ധി അനുഷ്ഠിക്കാം. കർമ്മവാസന ഉള്ളില് ഇനിയും അവസാനിക്കാത്തവർക്ക് യോഗബുദ്ധി അനുഷ്ഠിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ബുദ്ധിയെ രണ്ടായി തിരിച്ചിട്ടുണ്ട്, സാഖ്യബുദ്ധി യോഗബുദ്ധി. അപ്പൊ അർജുനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് യോഗബുദ്ധിയിൽ അഭയം തേടാൻ അഭ്യർത്ഥിച്ചിരുന്നു, അല്ലെ? യോഗബുദ്ധിക്ക് അനുസൃതമായിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, സാഖ്യബുദ്ധിയല്ല. അപ്പോ ഇവിടെ പറയുന്നത് ഇതാണ്, ഒന്ന് ഇപ്പൊ യോഗബുദ്ധി അനുഷ്ഠിക്കണമെങ്കിൽ തന്നെ അതിൻ്റെ കൂടെ സാഖ്യബുദ്ധിയും കൂടെ വേണം, കാരണം അതില്ലാതെ അത് പ്രാക്ടിക്കൽ ആവില്ല. സാഖ്യബുദ്ധി ഇല്ലാതെ യോഗബുദ്ധിയോ അല്ലെങ്കിൽ യോഗബുദ്ധി ഇല്ലാതെ സാഖ്യബുദ്ധിയോ പ്രാക്ടിക്കൽ ആവില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ചില ആളുകളിൽ പ്രാധാന്യം കൂടുതൽ സാഖ്യബുദ്ധിക്കാണ്, ചില ആളുകളിൽ യോഗബുദ്ധിക്കായിരിക്കും പ്രാധാന്യം കൂടുതലുണ്ടാവുക. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞ ഇത് രണ്ടും രണ്ടും ഈക്വലാണ്, രണ്ടും ഒന്നാണ് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ. അതിനെക്കുറിച്ച് ഭഗവാൻ തന്നെ ഇത് പറയുന്നുണ്ട്, വരുന്ന ശ്ലോകങ്ങളിൽ അത് പറയുന്നുണ്ട്, അതിൽ വരുന്ന അധ്യായങ്ങളിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ ഇവിടെ അർജുനൻ ഇവിടെ ബുദ്ധി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ അർജുനോട് ആവശ്യപ്പെട്ട യോഗബുദ്ധി തന്നെ ആയിരിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതിനെ ആവാനേ വഴിയുള്ളൂ എന്നാണ് പറയുന്നത്. സാഖ്യബുദ്ധിയല്ല, യോഗബുദ്ധി തന്നെ ആയിരിക്കാനേ വഴിയുള്ളൂ. കാരണം യോഗബുദ്ധി ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലൗകിക ഈ ലോകത്ത് കർമ്മം ചെയ്ത് പ്രവർത്തിക്കുന്ന, കർമ്മം ചെയ്ത് ജീവിക്കുന്നവർക്കാണ് യോഗബുദ്ധി ഉപദേശിച്ചിരിക്കുന്നത്. കർമ്മം ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ കർമ്മവാസനകൾ ഇനിയും അവസാനിക്കാത്ത ആളുകൾക്കാണ് യോഗബുദ്ധി ഉപദേശിച്ചിരിക്കുന്നത്. കർമ്മവാസന അവസാനിക്കാത്ത ആളുകൾ പറഞ്ഞാൽ നമ്മൾക്കൊക്കെ, നമ്മൾക്കൊന്നും കർമ്മവാസനകൾ അവസാനിച്ചിട്ടില്ല, നമ്മൾ ആ കർമ്മവാസനകൾക്കനുസരിച്ച് ഇപ്പൊ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾക്ക് പ്രായോഗികം ഏതാണ്, നമ്മൾക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഏതായിരിക്കും? യോഗബുദ്ധിയാണ്. യോഗബുദ്ധി എന്നുള്ളത് എന്താണെന്ന് മനസ്സിലായല്ലോ, അല്ലെ? കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ആത്മസാക്ഷാത്കാരമാണ് അതിനെ ലക്ഷ്യമാക്കി വെക്കുക, അല്ല? എന്നിട്ട് ആ എന്താണ് ആ വസ്തുബോധത്തോടുകൂടി, സത്യം എന്താണെന്നുള്ള അറിവോടുകൂടി സ്വധർമ്മമായ കർമ്മം അനുഷ്ഠിക്കുക, അതാണ് യോഗബുദ്ധി എന്ന് പറയുന്നത്. അപ്പോ ഈ ലൗകികമായ ഈ കർമ്മരംഗത്തുള്ളവർക്കൊക്കെ യോഗബുദ്ധിയാണ് ഉപദേശിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അർജുനന്റെ മറുപടിയാണ്, കർമ്മം ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ കർമ്മവാസന ഉണ്ടെങ്കിൽ ഞാൻ കർമ്മം ചെയ്തോളാം, പക്ഷെ യുദ്ധം എന്ന ആ ഘോരമായിട്ടുള്ള കർമ്മം തന്നെ ചെയ്യണോ? ഇതാണ് അർജുനന്റെ സംശയം. അപ്പോ ഇവിടെ അർജുനൻ പറയുന്നത് യോഗബുദ്ധി ഉൾക്കൊള്ളാൻ പറയുന്നു, അതോടൊപ്പം ഘോരമായിട്ടുള്ള യുദ്ധകർമ്മം ചെയ്യാനും എന്നോട് പറയുന്നുണ്ട്. ഇത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണെന്ന് പറയുന്ന അർജുനൻ, എനിക്ക് വ്യക്തമായില്ല, ഭഗവാനോട് പറയണം, എനിക്ക് ഈ പറഞ്ഞത് എന്താണെന്നുള്ളത് ഇനിയും വ്യക്തമായിട്ടില്ല, അതുകൊണ്ട് ഇനി അതൊന്ന് വ്യക്തമാക്കി തരണമെന്ന് പറയുകയാണ്. അടുത്ത രണ്ടാമത്തെ ശ്ലോകത്തിൽ അർജുനൻ സംശയം ചോദിക്കുന്നത് അതാണ്. രണ്ടാമത്തെ ശ്ലോകം ചോദിക്കുന്നത്, വ്യാമിശ്രേണൈവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. അർജുനൻ ഭഗവാനോട് പറയണേ, എന്നെ ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ എന്നെ ഇങ്ങനെ എന്താ പറയാ, എനിക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കരുത് എന്ന് പറയാണ് അർജുനൻ. വ്യാമിശ്രീണേവ വാക്യേന
ബുദ്ധിം മോഹയസീവമേ തദ്ദേഹം വദ നശ്യത്യ യേന ശ്രേയോഹമാപ്നീയാം. ഇത്രയും എനിക്ക് വേണ്ടു. എന്താണ് ഈ പലതും കൂട്ടിക്കലർത്തിയതുപോലുള്ള ഉപദേശം കൊണ്ട് എന്റെ ബുദ്ധി ആകെ കൺഫ്യൂസ്ഡാണ്, എനിക്ക് ആകെ ആശയക്കുഴപ്പം വന്നിരിക്കണോ എന്ന് പറയുന്നു, ആശയക്കുഴപ്പമുള്ളതായി തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരണം, എന്താണ് ഏതൊന്ന് കൊണ്ടാണോ എനിക്ക് ശ്രേയസ് ഉണ്ടാവുക, നേടാൻ സാധിക്കുക, അങ്ങനെയുള്ള ഒരെണ്ണം വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയും. ഒരെണ്ണം ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരൂ. ഏന അഹം ശ്രേയ ആപ്നിയാം, ഏതൊന്നുകൊണ്ടാണോ എനിക്ക് ശ്രേയസ് കൈവരിക, തത് ഏകം അപ്രകാരമുള്ള അത് ഒരെണ്ണം നിശ്ചിത്യപദ, അത് തീരുമാനിച്ചിട്ട് എന്താന്ന് ഉറപ്പിച്ചിട്ട് എന്നോട് പറയാൻ പറയണം. എന്തിനാ എന്നെ ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കണം അല്ലെ, അത് നല്ലതാണ് ഇത് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ എന്തിനാ കൺഫ്യൂഷൻ ആക്കണം, അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ കാര്യം ചെയ്യൂ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനാണ്, എനിക്ക് മനസ്സിലാവണില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്, ശ്രേയസിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അത് എനിക്ക് ഒരൊറ്റ കാര്യം എനിക്ക് പറഞ്ഞു വ്യക്തമായിട്ട് പറഞ്ഞു തരൂ എന്ന് പറയാം. അപ്പൊ വ്യാമിശ്രവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി കൂട്ടിക്കലർത്തിയിട്ട് ആദ്യം സാഖ്യബുദ്ധി ഉപദേശിച്ചു, പിന്നെ യോഗബുദ്ധി ഉപദേശിച്ചു, എന്നിട്ട് ബുദ്ധിയെ അഭയം പ്രാപിക്കാൻ പറഞ്ഞു, എന്നിട്ട് അതും കൂടാതെ പറഞ്ഞു സ്വധർമ്മമായ യുദ്ധം ചെയ്യാനും പറഞ്ഞു, കർമ്മം ചെയ്യാനും പറഞ്ഞു അല്ലെ. സ്വധർമ്മമായ സ്വധർമ്മം എന്നുള്ള നിലയ്ക്ക് ഘോരമായിട്ടുള്ള യുദ്ധം ചെയ്യാനും പറഞ്ഞു. അപ്പോ ഇവിടെ സാഖ്യബുദ്ധിയും യോഗബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതേപോലെ ശ്രേയസിന് പ്രയോജനമായത് ബുദ്ധിയാണെങ്കിൽ പിന്നെ ഇതിനെ കർമ്മം ചെയ്യേണ്ട ആവശ്യം, ഇനി കർമ്മം ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ യുദ്ധം തന്നെ ചെയ്യണം എന്ന് എന്താ നിർബന്ധം, ഘോരമായിട്ടുള്ള യുദ്ധം തന്നെ ചെയ്യണം എന്ന് നിർബന്ധമുണ്ടോ? ഇങ്ങനെയാണ് അർജുനന്റെ ഈ അർജുനൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അർജുനന്റെ സംശയം കാരണം കൺഫ്യൂഷൻ ആയത്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാനോട് പറയുന്നത് എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞുതരും ഞാൻ എന്താ ചെയ്യേണ്ടത്, ഒറ്റ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പറയുകയാണ്. അപ്പോ ഇതിന്ന് എന്താ ഒരു കാര്യം മനസ്സിലാക്കുക വെച്ചാൽ, ഭഗവാൻ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ അല്ലെ, ശരിയല്ല, രണ്ടാമത്തെ എന്ത് ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അർജുനന് ബോധ്യം വന്നിട്ടില്ല, വ്യക്തത വന്നിട്ടില്ല. അത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അധ്യാത്മ ജ്ഞാനം എന്ന് പറയുന്നത് ഗ്രഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ കർമ്മത്തിന്റെ രഹസ്യം എന്ന് പറയുന്നതും അത്ര എളുപ്പത്തിൽ ആർക്കും മനസ്സിലാക്കാനായിട്ട് പറ്റില്ല, അത് ദുർഗ്രാഹ്യമാണ് എന്ന് പറയാം, അത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അർജുനന് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. അപ്പൊ അർജുനൻ ഇവിടെ ആവശ്യപ്പെട്ടത് എന്തെങ്കിലും ഒരു കാര്യം തീർത്ത് ഉറപ്പിച്ച് പറഞ്ഞുതരാനാണ് പറയുന്നത്, ഞാൻ എന്ത് ചെയ്താലാണ് എനിക്ക് ശ്രേയസ് ഉണ്ടാവുക, അതങ്ങ് തീരുമാനിക്കൂ, എന്നിട്ട് ആ കാര്യം എനിക്ക് പറഞ്ഞു തരൂ. പക്ഷേ അത് ഒറ്റ വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല, അർജുനനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഭഗവാൻ ഇനി വരുന്ന ശ്ലോകങ്ങളിൽ അർജുനന്റെ ഓരോരോ സംശയവും തീരാൻ പാകത്തിൽ വിശദമായിട്ടാണ് ഇനി ഭഗവാൻ മറുപടി പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം പറയുന്നത് സാഖ്യബുദ്ധിയും യോഗബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം എന്ത്, അതിനുള്ള സംശയത്തിനാണ് ഇനി അടുത്ത ശ്ലോകത്തില് അദ്ദേഹം മറുപടി പറയാനായിട്ട് പോകുന്നത്. മൂന്നാമത്തെ ശ്ലോകം ശ്രീ ഭഗവാൻ ഉവാച പറഞ്ഞു. ഭഗവാൻ ഉവാച ലോകേസ്മിൻ ദ്വിവിധ നിഷ്ഠ പുരാ പ്രോക്ത മയാനഖ ജ്ഞാനയോഗേന സാഖ്യാനം കർമ്മയോഗേന യോഗിനാം. അടുത്ത ഇതാണ് ആദ്യം പറയുന്നത്, ഇതാണ് എന്താണ് സാഖ്യയോഗവും സാഖ്യബുദ്ധിയും കർമ്മ യോഗബുദ്ധിയും അല്ല അതിന്റെ വ്യത്യാസം. അതിൽ പറയുന്നു ലോകേസ്മിൻ ദ്വിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാനഖ ജ്ഞാനയോഗേന സാഖ്യാന കർമ്മയോഗേന യോഗിനാം. ഇതാണ് പറയുന്നത്, ഇത് നമ്മളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് പറഞ്ഞത്, ഇപ്പോ അർജുനോട് എന്താണ് അർജുനനെ എന്താണ് അഡ്രസ് ചെയ്തത്, എന്താണ് അനഖ എന്നാണ് പറയുന്നത്. അനഖ അർജുനനെ വിളിക്കുന്നത് അനഖ എന്നാണ്. എന്താണ് ഈ അനഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപമെല്ലാം നീങ്ങിപ്പോയി, പാപമെല്ലാം അവസാനിച്ച് ദൈവീ സമ്പത്ത് വർദ്ധിച്ചവനായ അർജുന എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാ പാപമെല്ലാം നീങ്ങിപ്പോയ അർജുന, ഒരു പാപവുമില്ല നിനക്ക് എന്നുള്ള അർത്ഥത്തിൽ പറയാണ്, അതാണ് അനഖ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അർജുന, അപ്പൊ ഈ ലോകത്തില് സത്യം അനുഭവിക്കാൻ സത്യസാക്ഷാത്കാരത്തിന് രണ്ട് തരത്തിലുള്ള ജീവിത രീതി പ്രപഞ്ചത്തിന്റെ തുടക്കം മുതൽ തന്നെ എന്നാൽ നിർദ്ദേശിക്കപ്പെട്ട ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറയണം, ഞാൻ തന്നെയാണ് ഇത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. പുരാപ്രോക്ത മയാനഖ അതാണ് അല്ലെ, അസ്മിൻ ലോക ഈ ലോകത്തില് ദ്വിവിധ നിഷ്ഠ
പറഞ്ഞാൽ രണ്ടു തരം ജീവിത രീതിയുണ്ട്. എന്തിന്? സത്യം അനുഭവിക്കാനായിട്ട്, സത്യസാക്ഷാത്കാരത്തിനായിട്ട് അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിനായിട്ട് രണ്ടു തരം ജീവിത നിഷ്ഠകളുണ്ട്, ജീവിത രീതികളുണ്ട്. ദ്വിധാ നിഷ്ഠ, അതെപ്പോഴാണ് ഞാൻ പറയുന്നത്? പുരാ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ തുടക്കം മുതൽ തന്നെ മയാപ്രോക്ത എന്നാൽ നിർദ്ദേശിക്കപ്പെട്ടു, ഞാൻ തന്നെ അത് പ്രപഞ്ചത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നതാണെന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണത്? ഒന്ന്, സാഖ്യാനാം ജ്ഞാനയോഗേന. സാഖ്യബുദ്ധിയുള്ളവർക്ക്, സാഖ്യാനാം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? എപ്പോഴും നിത്യമെന്ത്, അനിത്യമെന്ത്, സത്യമെന്ത്, അസത്യമെന്ത് എന്ന് വിചാരം ചെയ്യാൻ ശക്തിയുള്ള അല്ലെങ്കിൽ ആ വിചാരം ചെയ്യാൻ കഴിവുള്ള ആളുകൾക്ക്, അവർക്ക് ജ്ഞാനയോഗം, അവർക്ക് ജ്ഞാനയോഗം കൊണ്ട് ആത്മസാക്ഷാത്കാരം നേടാം. യോഗിനാം കർമ്മയോഗേന എന്നാണ്. അപ്പോ ലൗകിക കർമ്മങ്ങളില് മുഴുകിക്കഴിയുന്ന ആളുകൾക്ക്, എങ്ങനെയുള്ള ആളുകൾക്ക്? മോക്ഷം ലക്ഷ്യമാക്കിയിട്ട് ലൗകിക കർമ്മം അനുഷ്ഠിക്കുന്നവർക്ക്, എങ്ങനെ മോക്ഷം ലക്ഷ്യമാക്കിയിട്ട്? തത്വബോധത്തോടുകൂടി എന്ന് പറഞ്ഞാൽ സത്യം എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്, ബുദ്ധിയുടെ തലത്തിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ട്, ഉപദേശമൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇതാണ് സത്യം എന്ന ഉപദേശം കിട്ടിയിട്ടുണ്ട്, ഇതാണ് സത്യം എന്ന ബോധത്തോടുകൂടി മോക്ഷമാണ് വേണ്ടത് അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരമാണ് വേണ്ടത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ആ ലക്ഷ്യം മുൻനിർത്തി തന്റെ കർമ്മങ്ങൾ, സ്വധർമ്മം അനുഷ്ഠിച്ച് അതിൽ ആ കർമ്മങ്ങളിൽ മുഴുകിക്കഴിയുന്ന അവരെ യോഗ്യമാര് എന്നാണ് പറയും. എന്തുകൊണ്ടാണ് യോഗ്യമാര് എന്ന് പറയാനുള്ള കാരണം? അവർക്ക് തത്വബോധമുണ്ട്, സത്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് ബോധം അവർക്കുണ്ട്, പിന്നെ അവർക്ക് വേണ്ടത് മോക്ഷമാണ്, ലക്ഷ്യം അതാണെന്നുള്ള ബോധവുമുണ്ട്. പക്ഷെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ളവരാണ് യോഗി ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കർമ്മയോഗം കൊണ്ട് ഇതാണ് രണ്ട് നിഷ്ഠകൾ എന്ന് പറയുന്നത്. അപ്പൊ സത്യാനുഭവത്തിന് ഉപകരിക്കുന്ന ജീവിത രീതികൾ തുടക്കം മുതൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, രണ്ട് തരത്തിലാണ്. അപ്പൊ ഇപ്പോഴും നിത്യാനിത്യ വിചാരം, സത്യമെന്ത്, അസത്യമെന്ത് അല്ലെ, ഉള്ളത് എന്താണ്, ഇല്ലാത്തത് എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ, മാറ്റമില്ലാത്തത് എന്താണ്, മാറ്റമുള്ളത് എന്താണ്, ഇതിനെക്കുറിച്ച് എപ്പോഴും വിചാരം ചെയ്യാൻ സാമർഥ്യമുള്ള അവരെ ശാസ്ത്രബുദ്ധികൾ എന്നാണ് പറയുന്നത്. അവർക്ക് ജ്ഞാനയോഗം കൊണ്ട് മോക്ഷത്തിലെത്താം, ആത്മസാക്ഷാത്കാരം നേടാം. ഇനി നേരത്തെ പറഞ്ഞ പോലെ ആ തത്വബോധത്തോടുകൂടി മോക്ഷമാണ് വേണ്ടത്, ആത്മസാക്ഷാത്കാരം ലക്ഷ്യമാക്കി ലൗകിക കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന യോഗിമാർക്ക് കർമ്മയോഗത്തിലൂടെ ആത്മസാക്ഷാത്കാരം നേടാം. അപ്പൊ രണ്ടു തരത്തിലുള്ള ആളുകൾക്ക് രണ്ടു തരത്തിലുള്ള വഴിയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, സാഖ്യാന ജ്ഞാനയോഗേന എന്നാണ്. അപ്പൊ ഒന്ന് ജ്ഞാനയോഗമാണ്, സംഖ്യന്മാർക്ക് ജ്ഞാനയോഗമാണ്. ആരാണ് സംഖ്യന്മാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ചിലപ്പോ മുജ്ജന്മത്തിലെ പുണ്യകർമ്മങ്ങൾ കൊണ്ട്, പുണ്യം കൊണ്ട്, മുജ്ജന്മ സുഹൃതം കൊണ്ട് പുണ്യമാർജിച്ച് കർമ്മവാസനകളൊക്കെ പാകപ്പെട്ട് ജന്മനാ തന്നെ ഈ വിചാരം ചെയ്യാൻ കഴിവുള്ളവരായിട്ട് ചിലര് ജനിക്കും എന്നാണ് പറയുന്നത്. അവര് ജന്മനാ തന്നെ അവർക്ക് എന്താണ് നിത്യാനിത്യ വിചാരത്തിന് കഴിവുള്ളവരായിട്ട് ജനിക്കുന്നവരുണ്ട്. അത് കഴിഞ്ഞ മുൻ ജന്മങ്ങളിലെ പുണ്യം കാരണമാണ് അവർക്ക് ഈ ജന്മത്തിൽ അതിന് സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ ചില ആളുകളുണ്ട്, ഈ ജന്മത്തിൽ ജന്മനാ അവർക്ക് ആ ആത്മവിചാരം ചെയ്യാൻ കഴിവുള്ളവരായിട്ട് വരും, അവരാണ് ജ്ഞാനികള്, സംഖ്യന്മാര്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് ഈ എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ ലൗകിക കർമ്മങ്ങളിലൊന്നും അവർക്ക് ഇടപെടേണ്ട ആവശ്യമില്ല. ലൗകിക കർമ്മങ്ങളിൽ കെട്ട് കഷ്ടപ്പെട്ട് കഷ്ടപ്പാട് അനുഭവിക്കേണ്ട ആവശ്യമില്ല അവർക്ക്. കാരണം അവർക്ക് അല്ലാതെ തന്നെ കർമ്മവാസനകളൊക്കെ ഒടുങ്ങിയത് കൊണ്ട് അവർക്ക് നിത്യാനിത്യ വിചാരം ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ കർമ്മം ചെയ്ത് കഷ്ടപ്പാട് അനുഭവിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർ എന്താ ചെയ്യുക? അവർ ചെറുപ്പത്തിൽ തന്നെ ലോകബന്ധമെല്ലാം ഉപേക്ഷിച്ച് സന്യാസാശ്രമം സ്വീകരിക്കും, ഡയറക്റ്റ് സന്യാസത്തിലേക്ക് വരും അവര്. സന്യാസാശ്രമം സ്വീകരിച്ച് അവര് ആത്മവിചാരത്തിൽ മുഴുകി കഴിയും അങ്ങനെയുള്ളവര് എന്നാണ് പറയുന്നത്. കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു മാർഗം പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവരുടെ ആ ഒരു ജ്ഞാനാഭ്യാസം കൊണ്ട് അല്ലെ, അവരെ തുടർന്നുള്ള ആ ജ്ഞാനാഭ്യാസം കൊണ്ട് അവർക്ക് ആ സമസ്ഥിതി അല്ലെ, ബുദ്ധിയുടെ സമനില, സമസ്ഥിതി എന്ന ഒരു യോഗം അവർ പൂർണമായും നേടി അവര് സ്ഥിതപ്രജ്ഞരായി ഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ആ അത് തന്നെ, അത് തന്നെ. അതൊക്കെ ഗുരുജി സെലക്ട് ചെയ്യുന്ന സ്വാമിജിമാരൊക്കെ അങ്ങനെയാവും. അവർക്ക് അതാണ് ജോലി, അവർക്ക് വേറെ കർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കേണ്ട, അവർക്ക് അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ മാത്രം ചെയ്താൽ മതി.
അപ്പോ അവർക്ക് അവര് സ്ഥിതപ്രജ്ഞനായി ഭവിക്കുന്ന ഒരു ജ്ഞാനാഭ്യാസം കൊണ്ട് ബുദ്ധിയുടെ സമസ്ഥിതി, അതാണല്ലോ യോഗം, അത് പൂർണ്ണമായി നേടി അവര് ക്രമത്തിൽ സ്ഥിതപ്രജ്ഞനായി ഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ സാക്ഷാത്കാരം നേടുന്നു എന്നാണ് അർത്ഥം. അപ്പൊ അവരെ ആ യോഗത്തിലേക്ക് നയിക്കുന്നത് തുടക്കം മുതൽ തന്നെ ജ്ഞാനമാണ് അവരെ ഇതിലേക്ക് നയിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവരുടെ മാർഗത്തിന് ജ്ഞാനയോഗം എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവർക്കുള്ളതാണ് ജ്ഞാനയോഗം യഥാർത്ഥത്തിൽ. ഇനിയോ മറ്റുള്ളവർക്കോ കർമ്മയോഗേന യോഗിനാം. അപ്പോ ആളുകളിൽ ഭൂരിഭാഗം ആളുകളും ഇങ്ങനെ ആത്മവിചാരം ചെയ്യാൻ, അല്ലെങ്കിൽ നിത്യാനിത്യ വിചാരം ചെയ്യാൻ, നിത്യമെന്ത് അനിത്യമെന്ത്, സത്യമെന്ത് അസത്യമെന്ത്, ഇങ്ങനെയുള്ള വിചാരം ചെയ്യാൻ സമർത്ഥരായിരിക്കും. സാമർഥ്യം ഉണ്ടാവില്ല, അവർക്ക് ആ കഴിവുണ്ടാവില്ല. ഭൂരിഭാഗം ആളുകൾക്കും അതില്ല. കാരണം അവരുടെ ഉള്ളിൽ കർമ്മവാസനകളുടെ ആ ബന്ധനത്തിലാണ് അവരെല്ലാവരും. നമ്മളെ പോലുള്ളവർ കർമ്മവാസനകൾ നിറഞ്ഞിരിക്കുന്നു. അപ്പൊ ആ കർമ്മവാസനകളോട് കൂടിയിട്ടാണ് ഭൂരിഭാഗം ആളുകളും ഇവിടെ വന്ന് ജനിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ആ കർമ്മവാസന ശക്തമായിട്ട് ഉള്ളിൽ ഉള്ളത് കൊണ്ട് സത്യം എന്താണെന്ന് കേട്ടാലും, ഇതൊക്കെ നമ്മളെ കുറിച്ചാണ് പറയുന്നത് യഥാർത്ഥത്തിൽ, എഴുതണ്ട, നമ്മൾ കുറേ കേട്ടതാണ് അല്ല. പ്രത്യേകിച്ചും ആ കോവിഡ് മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയാണ്, നിരന്തരമായിട്ട് സത്യം എന്താണെന്നുള്ളത് കേട്ടോണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണം, നമ്മളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മള് ഈ കർമ്മവാസനകളോട് കൂടിയിട്ടാണ് ഇവിടെ വന്ന് ജനിക്കുന്നത്. അതുകൊണ്ട് ഈ സത്യം എന്താണെന്ന് കേട്ടാലും ശ്രവണം മനനം, അതാണ് ജ്ഞാനാഭ്യാസം. ശ്രവണം മനനം നിധിധ്യാസമാണ് ജ്ഞാനാഭ്യാസം. അപ്പൊ ഈ തത്വം എന്താണെന്നുള്ളത് നമ്മൾ കേട്ടു, പക്ഷെ അത് കേട്ടാലും നിരന്തരമായിട്ട് അത് മനനം ചെയ്ത് എപ്പോഴും ആ തത്വാനുഭവത്തില്, ആ സത്യം എന്താണോ ആ അനുഭവത്തില് ബുദ്ധി ഉറപ്പിക്കാൻ കർമ്മവാസന തടസ്സമായി നിൽക്കുന്നുണ്ട് അല്ലെ. നമ്മളെ സംബന്ധിച്ചൊക്കെ അതാണ്, ഈ വാസനകളാണ് തടസ്സം. നമ്മളിപ്പോ വിചാരിക്കണോ, ഞാൻ ആത്മവിചാരം ചെയ്യാൻ ചെയ്യാണ്, ഞാൻ കുറച്ച് സമയത്തേക്ക് ഇരുന്നിട്ട് നമ്മൾ മറ്റുള്ളവരോട് എന്നെ കുറച്ച് സമയത്ത് ശല്യം ചെയ്യരുത്, ഞാൻ ഒന്ന് ആത്മവിചാരം ചെയ്യട്ടെ. ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോഴാണ് നമ്മൾക്ക് ഓർമ്മ വരിക, അയ്യോ ഞാൻ മകൾക്ക് ഫീസ് അടയ്ക്കാൻ മറന്നുപോയി. അപ്പൊ എന്തായി, അതൊരു വാസനയാണ്, ആ വാസന നമ്മളെ പ്രേരിപ്പിക്കും. അപ്പൊ ആത്മവിചാരം ചെയ്യാൻ നമ്മൾ അവിടെ നിർത്തും, ആത്മവിചാരമൊക്കെ അവിടെ നിർത്തും. കാരണം ഫീസ് അടച്ചില്ലെങ്കിൽ പ്രശ്നം, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, കേൾക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ വീട്ടിലെ മറ്റു പല കാര്യങ്ങളും ഓർമ്മ വരും. തൊടിയില് ആള് പണിയെടുക്കുന്നുണ്ടാവും, അയാൾക്ക് ചായ കൊടുത്തിട്ടുണ്ടാവില്ല, അതായിരിക്കും ഓർമ്മ വരിക. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ കർമ്മങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഓർമ്മ വരും. അപ്പൊ ഈ കർമ്മവാസന ഇങ്ങനെയുള്ളവർക്ക് തടസ്സമായി തീരും. എന്തിന്, ഈ തത്വം വിചാരം ചെയ്ത് തത്വം ശ്രവിച്ച്, ആ ശ്രവിച്ചു കഴിഞ്ഞു അതിനെ നിരന്തരമായിട്ട് മനനം ചെയ്ത് ആ സത്യാനുഭവത്തിൽ എത്താൻ ഈ കർമ്മവാസന തടസ്സമാവും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം, അങ്ങനെയുള്ളവർ തത്വം ശ്രവിക്കുക. അത് നമ്മളൊക്കെ കേട്ട് കഴിഞ്ഞു, സത്യം എന്താണെന്നുള്ളത് കേട്ട് കഴിഞ്ഞു. ഇനി എന്ത് വേണം, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ഉറപ്പിക്കണം. എന്താണ് ലക്ഷ്യം? ആത്മസാക്ഷാത്കാരം, മോക്ഷമാണ് ലക്ഷ്യം. അത് ഉറപ്പിക്കുക. എന്നിട്ട് എന്ത് വേണം, ഉള്ളിലുള്ള വാസനയ്ക്കനുസരിച്ച്, അവനവന്റെ വാസനയ്ക്കനുസരിച്ച് അതിനനുസരിച്ചുള്ള കർമ്മം നമ്മൾ ചെയ്യണം. എങ്ങനെ ചെയ്യണം? ആ കർമ്മം ചെയ്യുമ്പോൾ ലോക നന്മ ലക്ഷ്യമാക്കി വേണം ചെയ്യണം എന്നാണ് പറയുന്നത്. സ്വധർമ്മം ചെയ്യാം, സ്വന്തം കർമ്മം ചെയ്യാം, പക്ഷെ ലോകത്തിന്റെ നന്മ കൂടി ലക്ഷ്യമാക്കിയിട്ട് വേണം നമ്മളെ കർമ്മം അനുഷ്ഠിക്കുക എന്നാണ് പറയുന്നത്. മനസ്സിലായി? അതാണ് ഒരു ഗുരു ഉണ്ടെങ്കിൽ ഗുരു നമ്മൾക്ക് പറഞ്ഞു തരും എന്നാണ്. അതിനാണ് സേവ ചെയ്യാനായിട്ട് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ എല്ലാവരും? സേവയിലൂടെ നമുക്ക് ശരിക്കും നമ്മളുടെ ഉള്ളിൽ ആ വാസനകളെയൊക്കെ നമുക്ക് നീക്കം ചെയ്യാനായിട്ട്, സർവീസ് എന്ന് പറയുന്നത് അതാണ് സേവ തരുന്നത്. അതാണ്, അതിനാണ് സേവ ചെയ്യാനായിട്ട് പറയുന്നത്. അതിലൂടെ നമ്മൾക്ക് അതാണ് ഗുരുവിനെ കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഗുരു നമുക്ക് നിർദ്ദേശിക്കും. അപ്പൊ നമ്മൾ ഈ സേവ ചെയ്യുന്നതിൻ്റെയൊക്കെ ഉദ്ദേശം ഇത് തന്നെയാണ്. ഇതിലൂടെ നമ്മൾക്ക് ആ സാക്ഷാത്കാരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. കേൾക്കുന്നുണ്ടോ? അപ്പൊ സേവ ചെയ്യാൻ പറഞ്ഞാലും മടിച്ചിരുന്നാൽ എന്താ ചെയ്യാം, ഞാൻ അവിടെ ചെയ്യണ്ട ഇവിടെ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് എന്താ ചെയ്യാം, മനസ്സിലായോ? അതുകൊണ്ടാണ് എല്ലാവരും ചെയ്യണം എന്ന് പറയുന്നത്. അതാണ് അതിനാണ് അവസരം തന്നിരിക്കുന്നതും, ഗുരുജി ഒരു അവസരം നമുക്ക് തന്നിരിക്കുന്നതും അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ലോക നന്മയെ ലക്ഷ്യമാക്കി വേണം നമ്മളുടെ കർമ്മത്തെ അനുഷ്ഠിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് സേവ ചെയ്യണം എന്ന് പറഞ്ഞാൽ, സേവ ചെയ്യുമ്പോൾ അതിന്റെ ഫലത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല, അതിൽ നിന്ന് എന്താണ് റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുക, രാഗദ്വേഷങ്ങൾ ഉണ്ടാവില്ല അതിൽ നിന്ന്. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ ഫലത്തെ കുറിച്ച് ചിന്തിക്കും, ഫലത്തെ കുറിച്ച് ചിന്തിക്കുന്നു, പിന്നെ ലാഭമാണോ നഷ്ടമാണോ അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സാകെ ഡിസ്റ്റർബ്ഡ് ആവുന്നു, അസ്വസ്ഥമാവുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള
ഉള്ളിൽ അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ, ഫലത്തെക്കുറിച്ചുള്ള ചിന്തകള്, അതുപോലെ ലാഭമാണോ നഷ്ടമാണോ, നേട്ടമാണോ നഷ്ടമാണോ തുടങ്ങിയ കാര്യങ്ങൾ, ഇതൊക്കെ മനസ്സിൽ വരുമ്പോൾ അത് മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണം? ലക്ഷ്യബോധം വെക്കണം. എന്താണ് ലക്ഷ്യബോധം? ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരം അല്ലെ. എന്നിട്ട് മനസ്സിനെ ആത്മബുദ്ധി പുലർത്തി മനസ്സിനെ ബാലൻസ്ഡ് ആക്കണം എന്നാണ്, സമനില അഭ്യസിപ്പിക്കണം എന്നാണ് വരെ. അങ്ങനെ സമനില അഭ്യസിച്ചുകൊണ്ട് സ്വധർമ്മം അനുഷ്ഠിക്കുക, കർമ്മം ചെയ്യുക. ഇതിനാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കേട്ടോ. അപ്പോ ലവ് എന്തുകൊണ്ടാണ് ഇതിന് കർമ്മയോഗം എന്ന് പറയുന്നത്? കർമ്മമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് യോഗമാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലൗകിക കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അല്ലെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്തൊക്കെ കർമ്മങ്ങളാണോ ചെയ്യാനുള്ളത് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിന്റെ ബാലൻസ് നിലനിർത്തുക എന്ന് പറഞ്ഞാൽ സമസ്ഥിതി എന്ന് പറഞ്ഞാൽ യോഗം അഭ്യസിക്കാനും പ്രയത്നിക്കുന്നതുകൊണ്ടാണ് ഈ മാർഗത്തിന് കർമ്മയോഗം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതും യോഗത്തിലേക്ക് നയിക്കുന്നുണ്ട്, കർമ്മവും യോഗത്തിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പോ കർമ്മയോഗത്തിനനുസരിച്ച് നമ്മൾ കർമാനുഷ്ഠാനം ചെയ്യുമ്പോൾ വാസനകളൊക്കെ ക്ഷയിക്കും, വാസനകൾ ക്ഷയിച്ച് ആത്മബുദ്ധി വളരും, ആ നമ്മുടെ ചിത്തത്തിനെ ശുദ്ധീകരിക്കും അത് എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതിനാണ് ഈ രീതിയിൽ കർമ്മം ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പൊ അങ്ങനെ ചിത്തം ശുദ്ധീകരിക്കപ്പെട്ടെങ്കിൽ എന്ത് സംഭവിക്കാം? ശുദ്ധീകരിക്കപ്പെട്ട ആ ചിത്തം, അതിൽ സമാധി അനുഭവം ഉണ്ടാവും. അപ്പൊ ആ സമാധി അനുഭവത്തിലൂടെ ജ്ഞാനാഭ്യാസം ചെയ്യാൻ കഴിവുള്ളവരായി വരും എന്നാണ്. അതിലേക്കാണ് വീണ്ടും എത്തുന്നത്. അങ്ങനെ ജ്ഞാനാഭ്യാസത്തിലേക്ക് എത്താനായിട്ട് പറ്റൂ. അല്ലാതെ പെട്ടെന്നൊരു ദിവസം ഇരുന്ന് നമുക്ക് ജ്ഞാനാഭ്യാസം ശ്രവിക്കാം, തത്വം കേൾക്കാം, ശ്രവണമാവാം, പക്ഷെ മനനം നിരന്തരമായിട്ട് പറ്റിക്കൊള്ള നില, ഇടയ്ക്കൊക്കെ പറ്റും. അപ്പൊ മനനം നിരന്തരമായിട്ട് സാധിക്കണമെങ്കിൽ അതിനാണ് നമ്മൾ സേവ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ലോക നന്മയ്ക്ക് വേണ്ടി കാര്യങ്ങൾ പ്രവർത്തിക്കുക, കാര്യങ്ങൾ ചെയ്യുക, അതാണ് സേവ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ആ മനസ്സ് ശുദ്ധമാവും. മനസ്സ് ശുദ്ധമാവുമ്പോൾ നമുക്ക് ആ സമാധി അനുഭവം ഉണ്ടാവും. അതിലൂടെ ജ്ഞാനാഭ്യാസത്തിന് നമുക്ക് സാമർഥ്യം വരും, ജ്ഞാനാഭ്യാസത്തിന് കഴിവുള്ളവർ എന്ന് പറഞ്ഞാൽ നിത്യാനിത്യം വിചാരം ചെയ്യുക, നിത്യാനിത്യ വിചാരത്തിന് കഴിവുള്ളവരായി തീരും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അതിലൂടെ ആ വിചാരത്തിലൂടെ പൂർണമായും ആ ഒരു സമനില, സമചിത്തത നേടാൻ സാധിക്കും, യോഗാവസ്ഥ അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ അനുഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക? സ്ഥിതപ്രജ്ഞതയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതാണ് നമ്മുടെ ലക്ഷ്യം, യോഗ ആത്മസാക്ഷാത്കാരം. അതിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ പറയുന്ന ഇതാണ്, കർമ്മയോഗത്തിലെ കർമ്മം എന്ന് പറയുന്നത് ചിത്തശുദ്ധിക്ക് കാരണമാകുന്നു. മനസ്സിലായോ? കർമ്മയോഗത്തിലൂടെയുള്ള കർമ്മം അനുഷ്ഠിക്കുമ്പോൾ മനസ്സ് ശുദ്ധമാവും, അതിലെ രാഗദ്വേഷങ്ങളും മറ്റ് മാലിന്യങ്ങളെല്ലാം നീങ്ങിപ്പോവും. അപ്പൊ ആ ചിത്തം ശുദ്ധമായി കഴിഞ്ഞാൽ അത് ജ്ഞാനത്തിലേക്ക് വഴിതെളിക്കും. ജ്ഞാനം നേടിക്കഴിഞ്ഞാലോ ജ്ഞാനം മോക്ഷത്തിനും വഴിതെളിക്കും. അതാണ് ഇതിന്റെ മാർഗം, അതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കർമ്മയോഗത്തിനും തത്വം എന്താന്ന് കേൾക്കൽ അത്യാവശ്യമാണ്. വെറുതെ കർമ്മയോഗം ചെയ്തു കർമ്മം ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, സത്യം എന്താന്നുള്ള ബോധം വേണം ആദ്യം അല്ലെ. ഇതാണ് സത്യം എന്നുള്ള, ഇവിടെ സത്യം എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമേ ഉള്ളൂ, നശിക്കാത്തത് അത് ഒന്ന് മാത്രമേ ഉള്ളൂ. അത് ഉള്ളിൽ ഉറപ്പിക്കണം, തത്വബോധം ഉണ്ടാവണം. അപ്പൊ അത് കേൾക്കണം, സത്വം എന്താന്ന് കേൾക്കുകയും വേണം, ലക്ഷ്യം എന്താണെന്നുള്ള ഉറപ്പും ഉണ്ടാവണം, അതിനെക്കുറിച്ചുള്ള ഒരു നിശ്ചയം ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഇത് രണ്ടും ഉണ്ടാവണം, അത് കർമ്മയോഗത്തിനും ഇത് രണ്ടും ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പൊ അതാ അത് രണ്ടും ആവശ്യമുള്ളത് കൊണ്ടാണ് ഭഗവാൻ അർജുനോട് ആദ്യം സാഖ്യമാണ് ഉപദേശിച്ചത്, സാഖ്യബുദ്ധിയാണ് ആദ്യം ഉപദേശിച്ചത് അല്ലെ. ഇവിടെ വസ്തു ഒന്ന് മാത്രമേ ഉള്ളൂ, പിന്നെ ഈ പലത് കാണുന്നത് അതില് എന്താണ്, മരുഭൂമിയില് കാനൽ ജലം കാണുന്നത് പോലെ യഥാർത്ഥത്തിൽ ഇല്ല, ഉണ്ടെന്ന് തോന്നലാണ്, അതാണ് സാഖ്യബുദ്ധി. പിന്നെ അതിനുശേഷം യോഗബുദ്ധി ഉപദേശിച്ചു, രണ്ടും ഉപദേശിച്ചു. എന്നിട്ടാണ് പറഞ്ഞത് നീ യോഗബുദ്ധിയെ ശരണം പ്രാപിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ സാഖ്യബുദ്ധി ഉപദേശിച്ചു അല്ലെ, സത്യം എന്താന്നുള്ളത് പറഞ്ഞു കൊടുത്തു. അതിനുശേഷമാണ് നിനക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുത്തത്. യോഗബുദ്ധിയെ ശരണം പ്രാപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അല്ലെങ്കിൽ തത്വം എന്താന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, നീ ഡയറക്റ്റ് ആയിട്ട് നീ യോഗബുദ്ധിയെ ശരണം പ്രാപിക്കുക, അത് മാത്രം ഉപദേശിച്ചു കൊടുത്താൽ മതിയല്ലോ. പക്ഷെ അങ്ങനെയല്ല ഭഗവാൻ ചെയ്തിരിക്കുന്നത്. ആദ്യം സത്യം എന്താണെന്ന് ഉപദേശിച്ചു, എന്നിട്ട് യോഗബുദ്ധിയും പറഞ്ഞു കൊടുത്തു, എന്നിട്ട് പറഞ്ഞു യോഗബുദ്ധിയെ ആശ്രയിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോ ഈ ഗീതയിൽ മുഴുവൻ ജ്ഞാനത്തിന്റെ മഹാത്മ്യം അർജുന പറഞ്ഞുകൊടുത്തോണ്ടേയിരിക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം എന്താന്നുള്ള ബോധം ഉറപ്പിക്കണം, അതേപോലെ ലക്ഷ്യം അതും ഉറപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ആവർത്തിച്ചത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അർജുനൻ എന്ന് പറഞ്ഞാൽ അർജുനന്റെ ഉള്ളില് കർമ്മവാസനകൾ നിറഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും തത്വവിചാരം ചെയ്യാൻ അർജുനന് പറ്റില്ല. കാരണം തത്വവിചാരം ചെയ്യാൻ പുറപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ
വാസനകൾ ഓരോന്ന് പുറത്തേക്ക് വരും, അത് ചെയ്യാൻ പ്രേരിപ്പിക്കും, അത് ചെയ്യുക ഇത് ചെയ്യാൻ പറഞ്ഞാൽ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ തത്വവിചാരം നിരന്തരമായിട്ട് ചെയ്യാൻ പറ്റില്ല, അതിൽ മുഴുകിയിരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അർജുനോട് പറഞ്ഞു, നീ യോഗ ബുദ്ധി സ്വീകരിച്ച് കർമ്മം ചെയ്യൂ എന്നാണ് പറഞ്ഞത്. അപ്പോ ഇതിൽ പറയുന്നത് ഇതാണ്, ജ്ഞാനയോഗത്തിനും കർമ്മയോഗത്തിനും എന്താ അധികാരമുള്ളവരുണ്ട്. ജ്ഞാനയോഗത്തിന് അധികാരമുള്ളവര് ആ മാർഗത്തിലൂടെ മോക്ഷം സാധിക്കുക, കർമ്മയോഗത്തിന് അധികാരമുള്ളവര് അതിലൂടെ ആത്മസാക്ഷാത്കാരം നേടുക, അതാണ്. അതിന് രണ്ടിനും അധികാരി ഭേദം, അധികാരി വ്യത്യാസമുണ്ട്. അധികാരി എന്ന് പറഞ്ഞാൽ ആർക്കാണ് അർഹത, അതിൽ വ്യത്യാസമുണ്ട്. അപ്പോ എന്നിട്ട് യോഗ ബുദ്ധി മുതലത്തിൽ കർമ്മം അനുഷ്ഠിക്കാനാണ് അർജുനോട് ആവശ്യപ്പെട്ടത്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, അർജുനൻ കർമ്മത്തിനാണ് അധികാരം, കർമ്മം ചെയ്യാനേ അധികാരമാകുന്നുള്ളൂ, അധികാരിയാവുന്നുള്ളൂ അർജുനൻ. അപ്പൊ അത് ഭഗവാൻ തന്റെ മറുപടി കൊണ്ട് അത് വ്യക്തമാക്കുകയാണ് എന്ന് പറയാം. അപ്പൊ പക്ഷെ ഇതോടെ തീർന്നില്ല, അർജുന്റെ മനസ്സിൽ വീണ്ടും സംശയം വരുന്നുണ്ട്. എന്താണ് സംശയം? ഇപ്പോ കർമ്മയോഗത്തിന് മാത്രമേ ഉള്ളൂ എനിക്ക് അധികാരം, അങ്ങനെ എന്തിനാ വിചാരിക്കണമെന്ന് അർജുന സംശയം തോന്നാം. എന്തുകൊണ്ട് എനിക്കും സന്യാസം സ്വീകരിച്ച് എപ്പോഴും ജ്ഞാനാഭ്യാസം ചെയ്തുകൂടാ അല്ലെ? ഇപ്പൊ നമ്മളുടെ ഉള്ളിൽ ആ സംശയം വന്നിട്ടുണ്ടാവും, കർമ്മം ചെയ്യണത് എന്താ അത്ര നിർബന്ധം? നമ്മള് ബലം പിടിച്ചിരുന്നിട്ട് എനിക്ക് ജ്ഞാനാഭ്യാസം ചെയ്തുകൂടെ, തത്വം ഞാൻ ശ്രവിച്ചു കഴിഞ്ഞു, ഇനി അത് നിരന്തരമായിട്ട് മനനം ചെയ്തുകൂടെ, ഞാൻ വിചാരിച്ച എനിക്ക് സാധിക്കില്ലേ, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നമുക്ക് സംശയം തോന്നാം. അതിനുള്ള മറുപടിയാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അത് നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം, നാളെ നമുക്ക് നോക്കാം. യെസ്, കണ്ണുകൾ അടച്ചു വെക്കാം. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. നട്ടെല്ല് നിവർന്നിരിക്കുന്നു. കൈകൾ മടിമേൽ മലർത്തിരിക്കാം. ദീർഘമായ ശ്വാസം എടുക്കൂ. സാവകാശം പൂർണമായ വിശ്രമം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കട്ടെ. സംസമിദ്യുവസേ വൃഷന്നഗ്നേ വിശ്വാനര്യാ ഇളസ്പദേ സമിദ്ധ്യസേ സനോ വസൂന്യാഭരാ സംഘച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനതാ ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസതേ സമാനോ മന്ത്രസ് സമിതി സമാനീ സമാനം മനസ്സഹ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്രൈവ സമാനേന ഊഹ വിഷാജുഹോമി സമാനീവ ആഗോദി സമാനാ ഹൃദയാനിവഹ സമാനമസ്തു വോ മനോ യഥാവസ്സു സഹാസതി നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധീഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദി കരോമി ഓം ശാന്തി ശാന്തി ശാന്തിഃ. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. വീണ്ടും ഒരു ദീർഘമായ ശ്വാസം എടുക്കൂ. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.